C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ജ്യോതി, നീ ഞങ്ങളെ സത്യത്തിൽ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. എന്തിനാ ജ്യോതി നീ ഒന്നും വേണ്ടെന്ന് പറഞ്ഞത്? ആവശ്യമുള്ള പണം നിനക്ക് വാങ്ങായിരുന്നു, ഇനിയുള്ള ജീവിതത്തെ കുറിച്ച് ഒന്ന് ഓർക്കായിരുന്നു. ഇനിയുള്ള ജീവിതം എന്റെ ജീവിതത്തിന്റെ നല്ല ഓർമ്മകളെല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ടാ ഞാൻ പോകുന്നത്. ജ്യോതി, സമയം ഇനിയും വൈകിട്ടില്ല. നിനക്ക് സംസാരിക്കാൻ മടിയാണെങ്കിൽ ഡി കെയോട് ഞങ്ങള് സംസാരിക്കാം. വേണ്ട, എനിക്ക് വേണ്ടി നിങ്ങൾ ആരോടും സംസാരിക്കണ്ട. പൂർണ്ണ മനസ്സോടെ എനിക്കൊന്നും വേണ്ടെന്നോ ഞാനൊരു തീരുമാനത്തിലെത്തിയത്. അത് വേണോ ജ്യോതി? അർഹതയുള്ളത് നീ വേണ്ടെന്ന് പറയുന്ന എന്തിനാ? നിന്റെ ഇനിയുള്ള ജീവിതത്തിന് താങ്ങായിട്ട് എന്തെങ്കിലും വേണ്ടേ? അതിന്റെ ഒന്നും ആവശ്യമില്ല മായ. ഞാനിവിടെ മരുമകളായി വരാൻ ആഗ്രഹിച്ചതാണോ? ഡി കെയുടെ ഭാര്യ അവൻ മോഹിച്ചതാണോ? എന്നിട്ടും ഞാനിതെല്ലാം ആയില്ലേ? അത് ഈശ്വരന്റെ തീരുമാനം. ഞാൻ ഇവിടെ വന്ന നാൾ മുതൽ ഇന്നലെ വരെ നിങ്ങൾ എന്നെ എതിർത്തത് എന്തുകൊണ്ട്? ആരാർക്ക് മിത്രമാകണമെന്നും ആർക്ക് ശത്രു ആകണമെന്നും നമ്മൾ ജനിക്കുന്നതിന് മുൻപേ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ഞാൻ തിരിച്ചു പോകാൻ തീരുമാനിച്ചതും അതേ വിദ്യ. ജ്യോതി, ഞങ്ങൾക്കിപ്പോ നിന്നോട് ഒരു പിണക്കവും ഇല്ല. ഇനി എന്നും നമ്മൾ നല്ല സുഹൃത്തുക്കളായിരിക്കും. ഇതുവരെ സംഭവിച്ചതെല്ലാം മറക്കണം ജ്യോതി. അതിന് ഞാൻ നിങ്ങളാരെയും ശത്രുക്കളെ കണ്ടിട്ടില്ലല്ലോ താരെ. എനിക്ക് ആരോടും ഒരു പിണക്കവും ഉണ്ടായിരുന്നില്ല. നിങ്ങളോടെല്ലാം എന്നും എനിക്ക് സ്നേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്കത് ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. എന്തായാലും ഞാൻ പോകാൻ തീരുമാനിച്ചതുകൊണ്ട് എല്ലാവരുടെയും പിണക്കം മാറിയില്ലേ? അതിന് നിങ്ങൾ ഈശ്വരനോട് നന്ദി പറഞ്ഞാൽ മതി. ജ്യോതി, ഞാൻ പറയുന്നത്. വേണ്ട, ഇനി ഒന്നും പറയണ്ട. പണത്തിന് പകരം വയ്ക്കാൻ പറ്റുന്നതല്ല എന്റെ നഷ്ടങ്ങൾ. എന്തായാലും ഞാൻ പോവാൻ തീരുമാനിച്ചു. നിങ്ങൾ എനിക്ക് പാർട്ടി തരാനും തീരുമാനിച്ചു. അതൊക്കെ സ്വീകരിച്ച് സന്തോഷമായിട്ട് ഞാൻ ഈ അമരാവതിയിൽ നിന്ന് മടങ്ങു. ഉള്ളിലൊരു സ്ത്രീ എത്രമാത്രം കരുത്തയാണെന്ന് നീ കാണിച്ചു തന്നു. എതിർക്കുമ്പോഴും സ്നേഹിച്ചു, അകറ്റി നിർത്താൻ ശ്രമിക്കുമ്പോഴും അടുത്തു വന്നു. ജ്യോതി, ശത്രുക്കളായിട്ട് വഴക്കിട്ടു നമ്മൾ, പക്ഷെ ശത്രുത ഞങ്ങളുടെ മനസ്സിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഇപ്പോഴാ മനസ്സിലായത്. അയ്യേ, വില്ലത്തികൾ ഇങ്ങനെ സെന്റി അടിക്കാൻ പാടില്ല കേട്ടോ. തിരിയുമ്പോഴും സന്തോഷമായിട്ട് തന്നെ തിരിയണം. പിന്നെ എന്തൊക്കെയാ വൈകിട്ടത്തെ പാർട്ടിയുടെ പ്ലാൻ? അതൊക്കെ സസ്പെൻസാ. എന്തായാലും നിന്നെ ഞങ്ങൾ ഒരിക്കലും മറക്കില്ല ജ്യോതി. അയ്യേ, ചുമ്മാ സെന്റി അടിച്ച് പാർട്ടി നശിപ്പിക്കല്ലേ. രണ്ട് പാട്ടൊക്കെ പാടി ഡാൻസ് ഒക്കെ കളിച്ച് അടിച്ച് പൊളിച്ച് നമുക്കങ്ങ് തിരിയാം അല്ലേ? എന്നാ നിങ്ങൾ ചെല്ല്, പാർട്ടിയുടെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പ്ലാൻ ചെയ്യും. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.